ആയുർവിജ്ഞാൻ ലവ് ഫോർ ഹെൽത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. ഇന്ന് ഞാൻ വിരുദ്ധാഹാരം, ഭക്ഷണത്തിലെ ചില കോമ്പിനേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ആരോഗ്യകരമായ ഭക്ഷണം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത് ടോക്സിക് ആയി മാറുന്നു, അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആയുർവേദത്തിൽ പരാമർശിക്കുന്നു. വിരുദ്ധാഹാരം നമ്മുടെ ദിനചര്യയിൽ, നമ്മുടെ ആഹാരത്തിൽ പല രീതിയിൽ കടന്നു വരുന്നു. ഈ വിരുദ്ധാഹാരം എന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് പറയാം. ഇത് ഓരോ ഭക്ഷണ സാധനങ്ങളുടെ അളവ്, ഭക്ഷണം കഴിക്കുന്ന സമയം, ഭക്ഷണത്തിൻ്റെ പ്രോസസ്സിംഗ്, നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ചില വിരുദ്ധാഹാരങ്ങളുടെ കോമ്പിനേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആയുർവേദത്തിൽ ഒരുപാടേറെ വിശദീകരിക്കുന്നുണ്ട്, ഒരുപാടേറെ കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാല്. എന്തുകൊണ്ടെന്നാൽ പാലിൽ നമ്മൾ ഒരുപാടേറെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. പാലിൽ പഴം ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധാഹാരമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സും പുളിയുള്ള പഴവും പാലിൽ ചേർത്ത് കഴിക്കുന്നത് വിരുദ്ധാഹാരമാണ്. മധുരമുള്ള പഴം പാലിൽ ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എല്ലാ ഫ്രൂട്ട്സും മധുരമുള്ളതാണെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. പുളിയുള്ള പഴം നമ്മൾ സ്ഥിരമായിട്ട് പാല് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് മൈസൂർ പഴം, അത് എത്ര പഴുത്താലും അതിന് പുളി ഉണ്ടാകും. മൈസൂർ പഴം ഉപയോഗിച്ച് മിൽക്ക് ഷേക്ക് ഉണ്ടാകുന്നത് നല്ലതല്ല. രണ്ട് ഭക്ഷണങ്ങൾക്ക് ഒന്നിലധികം വിരുദ്ധ ഗുണങ്ങളുണ്ടെങ്കിൽ അവയുടെ സംയോജനം സാധാരണയായി പൊരുത്തപ്പെടാത്തതായിരിക്കും. ഉദാഹരണത്തിന് തേനും നെയ്യും തുല്യ അളവിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വിരുദ്ധാഹാരമാണ്. വിരുദ്ധാഹാരമായ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അത് വിരുദ്ധാഹാരമാണ് എന്നത് ഒരു വലിയൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി നിരസിക്കാൻ തുടങ്ങും, നമ്മുടെ ശരീരം നിരസിക്കുകയാണെങ്കിൽ അത് വിരുദ്ധാഹാരമായിരിക്കും. ചെറിയ അളവിലാണെങ്കിൽ വയറുവേദന, ഓക്കാനം, തലവേദന, സ്കിന്നിലെ അലർജി, അല്ലെങ്കിൽ കുറച്ചു സമയത്തേക്ക് നിലനിൽക്കുന്ന ചില അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ആയിരിക്കും. ഇവിടെ രോഗലക്ഷണങ്ങളുടെ ബലഹീനത കാരണം നമ്മൾ അവഗണിക്കാറുണ്ട്. പക്ഷേ ഒരേ ഭക്ഷണങ്ങൾ ദീർഘകാലം കഴിക്കുകയാണെങ്കിൽ അവ നിരന്തരം നമ്മുടെ ശരീര ദോഷങ്ങളെ ശല്യപ്പെടുത്തുകയും രോഗലക്ഷണങ്ങൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഇവയെ നമുക്ക് ഫുഡ് അലർജി എന്നു കണക്കാക്കാം. ഇതിന് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുടെ കോമ്പിനേഷൻ പറയാം. മോരിൽ ധാന്യങ്ങൾ ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ മോരിൽ കക്കിരിക്ക ചേർത്ത് കഴിക്കുന്നതും കുഴപ്പമില്ല. തൈരിലും മോരിലും ശർക്കര ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തൈരിൽ ശർക്കര ചേർത്ത് കഴിക്കുമ്പോൾ വെയിറ്റ്, ഭാരം കൂടുവാൻ സാധ്യതയുണ്ട്. തണുപ്പായതുകൊണ്ട് ചുമ, ആസ്മ എന്നിവ കൂടുവാനും സാധ്യതയുണ്ട്. നമുക്കറിയാം ചക്ക കഴിച്ചതിന് ശേഷം ചായ കുടിക്കരുത് എന്ന് പറയാറുണ്ട്. നമുക്ക് വയറുവേദന അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് വിരുദ്ധാഹാരമാണ്. ചക്കപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും പാല് മിക്സ് ചെയ്തത് കഴിക്കാൻ പാടുള്ളതല്ല. ചക്ക ദഹിക്കുവാൻ ഒരുപാട് സമയം പിടിക്കുന്നതാണ്, ഹെവി ടു ഡൈജസ്റ്റ് ആണ്. ഇനി കുറച്ച് വിരുദ്ധാഹാരം കൂടി പറയാം. മുട്ട, പാല്, മത്സ്യം, പഴങ്ങൾ, തൈര്, മാംസം എന്നിവയ്ക്കൊപ്പം ബീൻസ് കഴിക്കരുത് എന്നാണ് പറയുന്നത്. മുട്ട, പഴങ്ങൾ, ചൂടുള്ള പാനീയങ്ങൾ, പാല്, ബീൻസ്, തൈര് എന്നിവയുമായി ചീസ് ചേർക്കരുത് എന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.